സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തളി ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൈനികർക്ക് സ്വാതന്ത്ര്യദിനാശംസ സന്ദേശ കാർഡുകൾ തയ്യാറാക്കി. സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാശംസ കാർഡുകളുടെ ഏറ്റുവാങ്ങൽ ചടങ്ങിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ഡിവിഷൻ പോസ്റ്റ് ഓഫീസ് സീനിയർ സൂപ്രണ്ട് എം ഗീതാഞ്ജലി നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ നിന്നും ആശംസാ കാർഡുകൾ സുബേദാർ പ്രകാശ് കെ പി ഏറ്റുവാങ്ങി. സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രമോദ് കുമാർ, പി ടി എ വൈസ് പ്രസിഡന്റ് സംല, കോഴിക്കോട് സിറ്റി ഉപജില്ല ഓഫീസർ ജയകൃഷ്ണൻ, ഷംസീർ, സിന്ധു, ലിജി, പ്രജിഷ, ഹവിൽദാർ ശരത് ലാൽ, ദിവ്യ, സൗമ്യ, ഗോകുൽ രാജ്, അനുശ്രീ, ഷെരീജ തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മളെ സംബന്ധിച്ച് ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ച് ഞാൻ വരുമ്പോ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് കത്തുകൾ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുതരുന്ന പോസ്റ്റ്മാൻമാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവൂ അല്ലേ? അപ്പൊ അവർക്ക് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് പോസ്റ്റ്മാൻമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കത്തുകൾ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ളത്. അതായത് ഈവൺ ആധാർ കാർഡ് ഇപ്പൊ എല്ലാവരും എടുക്കണം എന്നുള്ളത് അറിയാലോ അല്ലെ? അപ്പൊ ആധാർ കാർഡിൽ പോലും നിങ്ങൾ ഒരു ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ പേര് ആർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റി, അടുത്തുള്ള ഒരു സ്ഥലം, പോസ്റ്റ് ഓഫീസ് നിൽക്കുന്ന സ്ഥലം, ആ പോസ്റ്റ് ഓഫീസിലുള്ള സ്ഥലമായിരിക്കില്ല പോസ്റ്റ് ഓഫീസിന്റെ പേര്, നിങ്ങൾക്കറിയോ അത്? അപ്പൊ പലരും ഒരു രണ്ടും മൂന്നും പേരുകളിലാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിനെ മാർക്ക് ചെയ്യുന്ന ആധാറിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന് കത്തുകൾ നിങ്ങൾക്ക് കൃത്യമായി എത്തിച്ചേരേണ്ടത് നിങ്ങളുടെ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്. ആധാർ എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട കാര്യമാണെന്ന് അറിയാലോ അല്ലെ? നിർബന്ധമായിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് നമുക്ക് എന്തായാലും ആധാർ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഈ ആധാർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരുപാട് ആധാർ കാർഡാണ് പോസ്റ്റ് ഓഫീസിലൂടെ നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി വരുന്നത്. പോസ്റ്റ് ഓഫീസിലൂടെ മാത്രമേ ആധാർ കാർഡ് വിതരണം ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് അറിയുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ തുടങ്ങാം ആദ്യം എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് ആധാർ കാർഡ് നമുക്ക് കറക്റ്റായിട്ട് അഡ്രസ്സിക്ക് കൊടുക്കാൻ പറ്റാതെ, ആർക്കാണോ അത് കിട്ടേണ്ടത് അവർക്ക് കൊടുക്കാൻ പറ്റാതെ തിരിച്ചയക്കേണ്ടി വരുന്നു.